ഹൗ ടു ട്രെയിൻ യുവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യുവാൻ എങ്ങനെയാണ് സാധിക്കുക? അത് മെമ്മറി ആയാലും ശരി, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണെങ്കിലും ശരി, ഇതിനെല്ലാം വേണ്ടി നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് കൃത്യമായി ട്രെയിൻ ചെയ്ത് നമ്മുടെ കൈക്കുള്ളിലാക്കുക, ഇതാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ആരെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ നിനക്ക് തലച്ചോറില്ലേ എന്ന് ചോദിക്കാറില്ലേ? എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും തലച്ചോറുണ്ട്. എന്നാൽ ചിലർക്കത് കൺട്രോൾ ചെയ്യാൻ അറിയും, ചിലർക്കത് അറിയില്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം. നമ്മൾ തലച്ചോറിനെ നിയന്ത്രിക്കുന്നതിന് പകരം തലച്ചോറ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറ് അതിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കും, അതിന് തോന്നുമ്പോൾ അത് അലസനായിരിക്കും. ഇങ്ങനെയാണ് സാധാരണ ഒരു ജീവിതം പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറ് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരവയവമാണ് ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പാർട്സ് ഉണ്ട്. നമ്മൾ നടക്കുന്നത്, സംസാരിക്കുന്നത്, കഴിക്കുന്നത്, ഇങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ഈ ബ്രെയിനിനെ നമ്മൾ ഹെവി ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഇടയിൽ അതിബുദ്ധിശാലിയായി മാറുവാൻ നമുക്ക് സാധിക്കും. ലെഫ്റ്റ് ബ്രെയിനെയും റൈറ്റ് ബ്രെയിനെയും കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സാധാരണയായി നമ്മുടെ റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് സൈഡിലുള്ള ശരീരത്തിന്റെ പാർട്ടുകളെല്ലാം നിയന്ത്രിക്കുന്നു, ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് സൈഡിലെ ബോഡി പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നു. ഈ ലെഫ്റ്റ് ബ്രെയിൻ കൂടുതൽ യൂസ് ചെയ്യുന്നവരെല്ലാവരും ലോജിക്കലി മാത്രം തിങ്ക് ചെയ്യുന്നവരായിരിക്കും. ഏതൊരു കാര്യത്തെയും കൃത്യമായി പ്ലാൻ ചെയ്ത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഒരുപാട് ഭാവനകളൊന്നും അവർക്കുണ്ടായിരിക്കില്ല. എന്നാൽ റൈറ്റ് ബ്രെയിൻ യൂസ് ചെയ്യുന്നവർ വളരെ ഇമോഷണൽ ആയിരിക്കും, വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും സ്റ്റോറി പറയുക, ഭാവനകൾ മെനയുക, ഇതൊക്കെ അവർക്ക് സാധിക്കും. കൂടുതൽ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിലെ ബ്രെയിൻ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മൾ രണ്ട് സൈഡിലെയും ബ്രെയിനിനെ കൃത്യമായി ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാൻ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ശരി, ഇനി നിങ്ങൾക്ക് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുവാനുള്ള 5 ടിപ്സ് പറഞ്ഞുതരാം. നമ്പർ 1, ബ്രെയിനിന്റെ എല്ലാ ഭാഗങ്ങളും ആക്റ്റീവ് ആക്കണം. നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ ചില എക്സർസൈസുകൾ ചെയ്യണം. നമ്മൾ ജിമ്മിലെല്ലാം പോയി പലതരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നത് കാരണമല്ലേ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്? അതുപോലെ നമ്മൾ നമ്മുടെ ബ്രെയിനിനും നല്ല വർക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കപ്പാസിറ്റിയും അധികമാവും. നമുക്ക് വയസ്സായി തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും, നമ്മുടെ മെമ്മറി പവർ കുറഞ്ഞു തുടങ്ങും. ഇങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. എന്നാൽ ഗിന്നസ് റെക്കോർഡ് നേടുന്ന പലരും 40 ഏജിന്റെ മുകളിലുള്ള ആളുകളാണ്. അതായത് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡുകളുടെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് വയസ്സായാലും നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുമെന്നാണ് അതിനർത്ഥം. ശരി, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആളുകളെല്ലാം ഇങ്ങനെ ടാലന്റഡ് ആയിരിക്കാൻ കാരണം എന്താണ്? എന്താണ് അവർ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിയും ടാലന്റും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിനുള്ളത് പോലെ തന്നെ ബ്രെയിനിന്റെ എല്ലാ പാർട്സും ഉണ്ട്. ആ പാർട്സിനെ എല്ലാം കൃത്യമായി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു വേറെ ലെവൽ ബുദ്ധിശാലിയായി മാറുക. ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയവരെല്ലാം അവരുടെ ബുദ്ധിയെ വളരെയധികം ആക്ടിവേറ്റ് ചെയ്തവരാണ്. ആ പവർ നമുക്കില്ലെന്നാണോ കരുതുന്നത്? തീർച്ചയായും നമുക്ക് ആ പവർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മെമ്മറി മാത്രമല്ല, ലേണിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇതിനെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ വലിയ ബ്രെയിൻ കപ്പാസിറ്റിയോടുകൂടി ജനിച്ച ആളുകളില്ലേ, അവർ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പവർഫുൾ മനുഷ്യന്റെ മസ്തകമാണ് നമ്മൾ വായിക്കുന്ന പുസ്തകം. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു തത്വചിന്തകനും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന ആചാര്യ ചാണക്യൻ തന്റെ വിശ്വാസങ്ങളും താൻ തന്റെ ജീവിതത്തിലുടനീളം പാലിച്ച കാര്യങ്ങളും ചാണക്യനീതി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. സൗഹൃദം, ജീവിതം, കടമ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഈസിയായി മനസ്സിലാക്കുവാനും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ബ്രെയിനിന്റെ ഉടമയായി മാറുവാനും ചാണക്യനീതി എന്ന പുസ്തകം നമ്മളെ സഹായിക്കും. എനിക്ക് പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ ചാണക്യൻ എന്നും എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഈ പുസ്തകം എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകം മുൻപൊരിക്കൽ വായിച്ചിരുന്നു. എന്നാൽ ഈയിടെ ഞാൻ കുക്കു FM-ലൂടെ ഈ പുസ്തകം ഒന്ന് ലിസൺ ചെയ്തു ഓഡിയോ ബുക്ക് ആയിട്ട്. നിങ്ങൾ ഇതിൽ കുറച്ച് ലൈൻസ് കേട്ടു നോക്കൂ. പിതാവിനോട് ഭക്തിയുള്ളവരാണ് ശരിയായ പുത്രന്മാർ. മക്കളെ വേണ്ടവണ്ണം വളർത്തുന്നവനാണ് യഥാർത്ഥ പിതാവ്. യഥാർത്ഥ സുഹൃത്ത് വിശ്വസ്തനായിരിക്കണം. തന്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷക്കുംഭങ്ങൾ പോലെയാണ്. കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. സൈക്കോളജി, ഹാബിറ്റ്സ്, മോട്ടിവേഷൻ, ഫിനാൻഷ്യൽ, ബയോഗ്രഫി, നോവൽസ്, റിലേഷൻഷിപ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റുകളിലുള്ള നിരവധി ബുക്കുകളാണ് ഈ കുക്കു FM-ൽ ഓഡിയോ ബുക്കായി നമുക്ക് അവൈലബിൾ ആകുന്നത്. 10,000-ലധികം മണിക്കൂറുകൾ കേൾക്കാനുള്ള ഓഡിയോ ബുക്സ് ആണ് ഈ കുക്കു FM-നകത്ത് ഉള്ളത്. അതും ഇന്ത്യയിലെ പ്രമുഖ ലാംഗ്വേജുകളിലെല്ലാം ഉണ്ട്. മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം 1 രൂപ മുടക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ഓഡിയോ ബുക്സിന്റെ ആക്സസ് ലഭിക്കുന്നത്. വാസ്തവത്തിൽ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 399 രൂപയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതും 50% ഡിസ്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്.
ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് വെറും 199 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഒരു തവണ നിങ്ങൾ കുക്കു FM മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിലെ എല്ലാ ബുക്കുകളും ആക്സസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല മലയാളത്തിലും മറ്റ് പല ഭാഷകളിലും നിത്യേന ഇതിൽ പുതിയ ബുക്കുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, കുക്കു FM ഈ സ്പെഷ്യൽ ഓഫറോട് കൂടി ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ കം ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 2, നിങ്ങളുടെ ബ്രെയിനിന് പുതിയ പുതിയ ടാസ്കുകൾ കൊടുക്കുക. എന്നും ഏതെങ്കിലും ഒരു പുതിയ വിഷയം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാ ദിവസവും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതുന്നത് എന്നിരിക്കട്ടെ. ഒരു ദിവസം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി നോക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബ്രെയിനിന് ഒരു പുതിയ ടാസ്ക് ആയിരിക്കും, ബ്രെയിൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി മാറും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ മുന്നോട്ടല്ലേ നടക്കുന്നത്, ഇടയ്ക്കൊക്കെ ഒന്ന് പിന്നോട്ട് നടന്ന് നോക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളത് ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരുന്നാൽ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. നമുക്ക് എല്ലാ സ്കിൽസും ഉണ്ട്, നമ്മൾ അതിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നതാണ് മുഖ്യം. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കണമെങ്കിൽ പുതിയ പുതിയ ടാസ്കുകൾ കൊടുത്ത് ബ്രെയിനിനെ ടോർച്ചർ ചെയ്യണം. ബ്രെയിൻ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്സർസൈസുകളുമുണ്ട്, ബ്രെയിൻ ഗെയിമുകളുമുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കുക. നമ്പർ 3, ശരിയായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക. നമ്മുടെ ഇടയിൽ ചിലർ മാത്രം വളരെ ബുദ്ധിമാനായി മാറുന്നുണ്ട് എങ്കിൽ അവർ ജീവിച്ച സാഹചര്യം, അവരെടുത്ത ടാസ്കുകൾ, ഇതൊക്കെയാണ് മുഖ്യം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമ്മുടെ ബ്രെയിനിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഗീത മീത എന്ന പേരിൽ ഒരു ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ് ഗീത, ഏതാണ് മീത എന്നുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരുടെയും ജീന് പോലും ഒന്നാണ്. ഇതിൽ രണ്ടുപേരെയും ഓരോ ഫാമിലിക്ക് വളർത്താൻ കൊടുക്കുന്നു. ഗീതയെ ഒരു ഫാമിലിക്ക് കൊടുക്കുന്നു, മീതയെ മറ്റൊരു ഫാമിലിക്ക് കൊടുക്കുന്നു. ഇതിൽ ഗീത ഒരു സ്പോർട്സ് ഫാമിലിയിലാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യവും സ്പോർട്സുമായി കണക്ട് ആയിട്ടാണ് കുട്ടി പഠിക്കുന്നത്. എന്നാൽ മീതയാകട്ടെ ബുക്ക് റീഡ് ചെയ്യുക, അങ്ങനെയുള്ള ഹാബിറ്റ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയിലാണ് ജീവിക്കുന്നത്. ഒരു 12 വർഷം കഴിഞ്ഞതിന് ശേഷം ഗീതയും മീതയും മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗീത ഒരു ഫുട്ബോൾ പ്ലെയറായിരിക്കുകയാണ്, മീത ഒരു നല്ല റൈറ്ററും റീഡറുമായിരിക്കുകയാണ്. അവൾ അക്കാഡമിയിലെല്ലാം സൂപ്പറായി പെർഫോം ചെയ്യുന്നു. രണ്ടുപേർക്കും സെയിം ജീനാണ്, ഫിസിക്കലി ഒരു വ്യത്യാസവുമില്ല. എന്നാൽ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടതെന്നാൽ അവർ വളർന്ന ഇടമാണ് അതിനുള്ള പ്രധാന കാരണം. അത് കാരണത്താൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കണം. വിദ്യാഭ്യാസമില്ലാത്ത ഫ്രണ്ട്സിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരില്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ കഴിയുള്ളൂ. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് അതാണ്. നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില വ്യായാമങ്ങൾ ചെയ്യുക. നമ്മൾ പുതിയ പുതിയ ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ബ്രെയിൻ ഒരിക്കലും മടിയനാവുകയില്ല. ഡെയിലി രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു 20 തവണ ഏത്തമിടുക, കാതിൽ ക്രോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഈ ഒരു വ്യായാമം, ഇത് പല സ്കൂളുകളിലും കുട്ടികൾക്ക് ശിക്ഷയായിട്ടും കൊടുക്കാറുണ്ട്, അമ്പലങ്ങളിലെല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനൊരു പണിഷ്മെന്റായിട്ടോ ആചാരമായിട്ടോ കാണണ്ട. ഇങ്ങനെ ഏത്തമിടുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആകുമെന്നാണ് പറയുന്നത്. നമ്മുടെ കോൺസെൻട്രേഷനും വർദ്ധിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വളരെയധികം ഷാർപ്പായി മാറും. അതുമാത്രമല്ലാതെ എല്ലാ ദിവസവും നിങ്ങളുടെ ബ്രെയിനിന് വേറെ വേറെ ആക്ടിവിറ്റീസ് കൊടുക്കണം. നമ്പർ 5, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേട്ടു. ഇനി എങ്ങനെയാണ് മെമ്മറി പവർ എല്ലാം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇത് മനസ്സിലാവാൻ വേണ്ടി ഒരു റിയൽ ഇൻസ്പിറേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അലഹബാദിലുള്ള ധ്യാൻ ചന്ദ് എന്ന വ്യക്തി, അവർ ബെസ്റ്റ് ഫീൽഡ് ഹോക്കി പ്ലെയർ ഇൻ ദ വേൾഡ് ആണ്. ഇവരെ മാജിഷ്യൻ ഓഫ് ദ ഹോക്കി എന്നെല്ലാം നിക് നെയിം വെച്ച് വിളിക്കുന്നു. ഇവർ ഹോക്കിയിൽ എന്താണ് ചെയ്തത്, എന്താണ് ഇവരുടെ സീക്രട്ട്? ധ്യാൻ ചന്ദ് ഒരു ഗ്രാമത്തിലാണ് വളർന്നത്. അവർ ചെറിയൊരു കുട്ടിയായിരുന്ന കാലത്ത് അവർക്ക് റെസലിംഗ് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവർ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം അവരെ ഹോക്കിയിൽ ചേർത്തു. എല്ലാവരേക്കാൾ കൂടുതൽ നല്ല ഹെവി ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തു. റെയിൽവേ ട്രാക്കിൽ പോലും ബോൾ വെച്ച് പ്രാക്ടീസ് ചെയ്തു. റെയിൽവേ ട്രാക്കിൽ നിന്നും താഴെ ആ ബോൾ വീഴാത്ത രീതിയിൽ പോലും അതിന്റെ പിന്നാലെ ഓടി പ്രാക്ടീസ് ചെയ്തു. ഡേ ടൈമിൽ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്നും അവർക്ക് തൃപ്തിയായില്ല, അതുകൊണ്ട് അവർ രാത്രിയിലും പ്രാക്ടീസ് ചെയ്തു. രാത്രിയിൽ വെളിച്ചമില്ലാത്തത് കാരണത്താൽ നിലാവുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അവരുടെ പേര് ധ്യാൻ സിംഗ് എന്നായിരുന്നു. രാത്രിയിൽ നിലാവുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അവരുടെ ഫ്രണ്ട്സ് അദ്ദേഹത്തെ ധ്യാൻ ചന്ദ് എന്ന് വിളിക്കാൻ തുടങ്ങി. 1924 ഒളിമ്പിക്സ് വന്ന സമയത്ത് ഇന്ത്യ നെതർലൻഡിലേക്ക് ഇദ്ദേഹത്തെ അയക്കുവാൻ തീരുമാനിച്ചു. അവസാനം ഇന്ത്യയും നെതർലൻഡും തമ്മിൽ മാച്ച് ഉണ്ടായി. ഇന്ത്യ 4-1 റേഷ്യോയിൽ നെതർലൻഡിനെ കോമ്പറ്റേറ്റ് ചെയ്തു. ഇതെങ്ങനെയാണ് സാധിച്ചതെന്ന് അറിയാത്തത് കാരണത്താൽ ധ്യാൻ ചന്ദിന്റെ ആ ഹോക്കി സ്റ്റിക്ക് ഉടച്ചിട്ട് അതിനകത്ത് വല്ല മാഗ്നറ്റ് ഉണ്ടോ എന്ന് പോലും നെതർലൻഡുകാർ പരിശോധിച്ചു. തിരിച്ച് ഇന്ത്യയിൽ വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം ഹെവി പ്രാക്ടീസ് തുടങ്ങി. അടുത്ത ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിലാണ് നടന്നത്. ധ്യാൻ ചന്ദ് അദ്ദേഹത്തിന്റെ ടീമിനോടൊപ്പം US വന്നു. ഇന്ത്യയും USA തമ്മിലാണ് ഫൈനൽ നടക്കുന്നത്. ഈ തവണ ഇന്ത്യ 24-1 എന്ന റേഷ്യോയിൽ USA തോൽപ്പിച്ചു. അതിൽ ധ്യാൻ ചന്ദ് മാത്രം 8 ഗോൾസ് ആണ് അടിച്ചത്. ഇത് എല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഒരു ഹോക്കി മാച്ചിലും നടക്കാത്തൊരു റേഷ്യോ ആണ് ഇവിടെ ലഭിച്ചത്. അടുത്ത ഒളിമ്പിക്സ് 1936 നടക്കുന്നത്. ഇപ്പോൾ ധ്യാൻ ചന്ദ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. നല്ല രീതിയിൽ ഹെവിയായി പ്രാക്ടീസ് ചെയ്ത ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഹോക്കി പ്ലെയർ ആയിരുന്നു അദ്ദേഹം. ഈ സമയത്ത് ഇന്ത്യ ജർമ്മനിയോടൊപ്പം ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുകയായിരുന്നു.
അതിൽ ഇന്ത്യ തോറ്റുപോയി. ഈ കാരണത്താൽ ഇന്ത്യയുടെ മേലുണ്ടായിരുന്ന ഹോപ്പ് ഒരുപാട് പേർക്ക് കുറഞ്ഞുപോയി. ഫൈനൽ മാച്ച് ഇന്ത്യയും ജർമ്മനിയും തമ്മിലാണ് നടന്നത്. എല്ലായിടത്തും പോസ്റ്ററുകളൊക്കെ വന്നു. ബെസ്റ്റ് ഹോക്കി പ്ലെയറായ ധ്യാൻചന്ദ് കളിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ധാരാളം പ്രചരണം നടന്നു. ധ്യാൻചന്ദിനെ കാണാൻ വേണ്ടി മാത്രം സ്റ്റേഡിയത്തിൽ വളരെ വലിയ ആളുകളുടെ തിരക്കുണ്ടായി. ഏകദേശം 40,000 ജർമ്മൻസ് ആണ് അത് കാണാൻ വന്നത്. എല്ലാവരും ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വളരെ ഈഗറായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹിറ്റ്ലറും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗെയിമിൽ ജർമ്മനി ജയിക്കുമെന്നും ഗോൾഡ് മെഡൽ നേടുമെന്നും ഹിറ്റ്ലർ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും വലിയ ജനക്കൂട്ടത്തേക്ക് കണ്ടിട്ട് നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സ് ആകെ നെർവസ് ആയി. പകുതി സമയം ഗെയിം കഴിഞ്ഞപ്പോൾ രണ്ടു ടീമും ഓരോ ഗോൾ ഇട്ടിട്ട് ഈക്വലായിട്ട് നിൽക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഇന്ത്യ 8-1 റേഷ്യോയിൽ ജർമ്മനിയെ ബീറ്റ് ചെയ്ത് ജയിച്ചു. അങ്ങനെ ഇന്ത്യ ജയിച്ചു. മാച്ച് കഴിഞ്ഞു. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഹിറ്റ്ലർ ധ്യാൻചന്ദിനെ വിളിച്ച് സംസാരിച്ചു. ധ്യാൻചന്ദിന് ഷൂസ് നോക്കിയിട്ട് ഹിറ്റ്ലർ പറഞ്ഞു, നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് ധ്യാൻചന്ദ് പറഞ്ഞു. അപ്പോൾ ഹിറ്റ്ലർ നിന്റെ റാങ്ക് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ റാങ്ക് എന്താണെന്നുള്ളതും വെളിപ്പെടുത്തി. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ജർമ്മനിയിലേക്ക് വരൂ, ഞാൻ നിന്നെ വലിയ സ്ഥാനത്ത് ഇരുത്താം എന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ധ്യാൻചന്ദ് ഹിറ്റ്ലറുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്ത്യ ഈസ് നോട്ട് ഫോർ സെയിൽ. ധ്യാൻചന്ദ് അങ്ങനെ 3 ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടി. പത്മഭൂഷൺ അവാർഡ് നേടി. മാത്രമല്ല അവർ ഹോക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവരുടെ ഈ വലിയ സക്സസിന്റെ പിന്നാലെ എന്താണ് സീക്രട്ട് ഉള്ളതെന്ന് അറിയുമോ? ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ ഹെവി പ്രാക്ടീസ്. അവർ ഹോക്കിയിൽ അത്രയും ഇൻട്രസ്റ്റ് എടുത്ത് വളരെ ഹെവി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം വലിയ വിജയങ്ങൾ നേടിയത്. ന്യൂറോൺസിനെ കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റ് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം പലതവണ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് ഇതെന്തോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ അതിനു വേണ്ടി ശ്രദ്ധ കൊടുക്കും. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മുടെ ന്യൂറോൺസ് ഒരുപാട് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്നും ഏതെങ്കിലും ഒരേ കാര്യം ന്യൂറോൺസിലൂടെ പാസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങളുടെ ബ്രെയിൻ ഫീഡ് ചെയ്തു വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പിംഗ് എല്ലാം ആദ്യം പഠിക്കുന്ന സമയത്ത് കീബോർഡിലെ ഓരോരോ ആൽഫബറ്റും തിരയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. എന്നാൽ നിങ്ങളത് കുറേ കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിരലിൽ ഓരോ ആൽഫബറ്റും ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ന്യൂറോൺസ് ആ വിഷയത്തിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ന്യൂറോൺ ഇൻഫർമേഷൻ പാസിംഗ് സ്റ്റോപ്പ് ആവും. അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ പഴയ സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ടാണ് പഠിച്ചൊരു കാര്യം മറക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ നന്നായി ഡാൻസ് കളിച്ചവർ, പാട്ട് പാടിയവർ വളർന്നു വലുതായപ്പോൾ പിന്നെ അത് അറിയാത്തവരായി മാറിയിട്ടുണ്ടാവും. കാരണം പ്രാക്ടീസ് ഇല്ലാതെയായി. എന്നാൽ പിന്നീട് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ പവർ. നിങ്ങൾക്ക് വിശപ്പുള്ള സമയത്ത് നിങ്ങളൊന്നും കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ വിശപ്പും വയറുവേദനയൊക്കെ വരില്ലേ? അതുപോലെ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഇല്ലാതെയാകും. നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുവാൻ വേണ്ടി 3 സ്റ്റേജുകളുണ്ട്. ഇത് ഞാൻ റൂബി ക്യൂബിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ റൂബി ക്യൂബിനെ വളരെ കോൺഷ്യസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഇതിൽ എത്ര കളറുകളുണ്ട്, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ആവുക, ഇതിനെ കുറിച്ചിട്ടെല്ലാം നിരീക്ഷിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് ഫുൾ ഫോക്കസ് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും, എന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏത് സൈഡിലേക്ക് മൂവ് ചെയ്താലാണ് കളറുകൾ ഒന്നാവുക, ഇതിനെ കുറിച്ചെല്ലാം ചിന്തിക്കാൻ തുടങ്ങും. അത് കംപ്ലീറ്റ് ആവുന്നത് വരയ്ക്കും നിങ്ങളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവായിട്ടിരിക്കും. 3 സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഫോക്കസ് ഒന്നും കൊടുക്കാതെ, ഒരുപാട് ടെൻഷൻ ആവാതെ, ഒരുപാട് ശ്രദ്ധ ഇല്ലാതെ നിങ്ങൾക്ക് റൂബി ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തും. ഇതാണ് പ്രാക്ടീസിന്റെ പവർ. പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് ഈസ് ഓൾവേസ് ദ കീ ടു മാസ്റ്ററി. നമ്മൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം ബ്രെയിൻ ആ കാര്യത്തിൽ എക്സ്പേർട്ട് ആവുന്നു എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു വിഷയം പുതിയതായി പഠിക്കുമ്പോൾ അതിൽ ഫുൾ എഫർട്ട് കൊടുത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങളുടെ ബ്രെയിനിനെ അലസമായിരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയായിരുന്നത്. നിങ്ങൾ ഒരു സ്കില്ലിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സ്കില്ല് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയല്ലോ. ഉടനെ നിങ്ങൾ അടുത്തൊരു സ്കില്ല് പഠിക്കുവാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പുതിയ പുതിയ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ശരി, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഗെയിം പറഞ്ഞുതരാം. നിങ്ങൾക്ക് 16 വാക്കുകൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ആദ്യം കാണണം, കേൾക്കണം. അതിനുശേഷം പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അത് ഓർഡറിൽ നിങ്ങൾ തിരിച്ചു പറയണം. ഇതിൽ നിങ്ങൾ കള്ളത്തരമൊന്നും കാണിക്കരുത്. ഓണസ്റ്റായിട്ട് ഗെയിം കളിക്കണം. ശരി, ലെറ്റ് സ്റ്റാർട്ട്. ബാറ്റ്, കാറ്റ്, ഡാറ്റ്, ഈറ്റ്, ഫാറ്റ്, ഹാറ്റ്, കാറ്റ്, മാറ്റ്, നാറ്റ്, ഓട്ട്, പാറ്റ്, ക്യാറ്റ്, റാറ്റ്, സാറ്റ്, ടാറ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി 10 സെക്കൻഡ് സമയം തരാം. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓർഡർ ചേഞ്ച് ചെയ്യാതെ അതേപോലെ തിരിച്ചു പറയും. ഈ ഗെയിം എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഗെയിം എന്തുകൊണ്ട് ഈസി ആയെന്ന് അറിയുമോ? ഈ വേർഡിലെല്ലാം അവസാനം അറ്റ് എന്നാണ് ഉള്ളത്. മാത്രമല്ല ഫ്രണ്ടിലെ ഒരു ആൽഫബറ്റ് എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ്. എന്നാൽ ഇത് തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായ വേർഡുകളാണ് ഞാൻ പറഞ്ഞു തന്നതെങ്കിൽ ഓർമ്മിച്ചു വയ്ക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നിങ്ങൾ അങ്ങനെ വ്യത്യസ്തമായ വേർഡുകൾ വെച്ചിട്ടും പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഗെയിമുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്കലായിട്ടുള്ള പല പ്രാക്ടീസുകൾ പറഞ്ഞു തന്നു, അതും ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് 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 ഇത് മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.